ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഒരു ഫ്രണ്ട് എന്നോട് മീൻ അച്ചാർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒരു ബോട്ടിൽ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബോട്ടിൽസ് എവിടുന്ന് കിട്ടും, നമുക്ക് ബൾക്കായിട്ട് എവിടുന്ന് വാങ്ങിക്കാം എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് അന്വേഷിച്ചപ്പോൾ ഈ എറണാകുളത്തുള്ള ഈ A2Z എന്ന് പറയുന്ന ഈ ഷോപ്പ് എന്നെ പരിചയപ്പെടുത്തി. ഞാനിവിടെ ഒന്ന് വന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ കൂടുതലും വീട്ടമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ട്. നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി അതിനുവേണ്ടി മെറ്റീരിയൽസ് ഇല്ല എന്ന് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തിനും മെറ്റീരിയൽസും ഇവിടെയുണ്ട്. ഞാനതെല്ലാം കാണിച്ചു തരാം. വിശദമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തവർക്ക് പോലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം അതൊന്ന് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വിശദമായിട്ടൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ആർക്കെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ A2Z ൽ നിൽക്കുന്നത്. ശരിക്കും ഷോപ്പിൻ്റെ പേര് പോലെ തന്നെ A2Z ആണ്. ഇതാണ് അദ്ദേഹം, ഷോപ്പിൻ്റെ ഓണറാണ്. സാറേ ഒന്ന് പരിചയപ്പെടുത്തിക്കാം. എൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്. എന്നെ കൂടാതെ വേറൊരു ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ് സക്കരിയ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ 20 വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഈ A2Z പാക്കേജിംഗ് എന്ന സ്ഥാപനം. ഞങ്ങളിവിടെ മുന്നോട്ട് വെക്കുന്നത് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഗൾഫ് റിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യണം, എന്തൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇവിടെ വരുവാണെങ്കിൽ വിത്തിൻ കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് കുറച്ച് ഹാൻഡ് വാഷ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇന്നിപ്പോൾ ഹാൻഡ് വാഷ് എല്ലാം മാർക്കറ്റിൽ ബൾക്കായിട്ട് കിട്ടുന്നുണ്ട്. ബൾക്കായിട്ട് കിട്ടുന്നുണ്ട്. ഈ ബൾക്കായിട്ടുള്ള വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ബോട്ടിലുകളിൽ വളരെ നല്ല ഭംഗിയുള്ള ബോട്ടിൽ നിറക്കാൻ പറ്റാവുന്ന എല്ലാ ബോട്ടിലുകളും അതിൻ്റെ ക്യാപ്പുകൾ അതിൻ്റെ പമ്പുകളൊക്കെ ഇന്ന് ഞങ്ങളുടെ അടുത്ത് പോയത്. ഇവിടെ ഒത്തിരി ഇതൊക്കെ മെയിനായിട്ട് എന്തൊക്കെയാണ്? ഇന്ന് ഇത് കുറച്ച് നാൾക്ക് മുമ്പ് ഈ വക സാധനങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ബോംബെ ഡൽഹി പോയി വലിയ ക്വാണ്ടിറ്റി വാങ്ങും. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളിൽ ഇതെല്ലാം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അച്ചാറിൻ്റെ പ്രോഡക്റ്റ് അച്ചാറാണെന്ന് പറയാം. അച്ചാർ ഇന്ന് വളരെ ഗ്ലാസ് ബോട്ടിൽ വേണമെങ്കിൽ നിറക്കാം, ചിരിപ്പിൽ നിറക്കാം, പെറ്റ് ബോട്ടിൽ നിറക്കാം. അതിൻ്റെ ക്യാപ്പുകളുണ്ട്, അത് ഫില്ല് ചെയ്യുന്ന മെഷീനുണ്ട്, സീൽ ചെയ്യുന്ന മെഷീനുണ്ട്, അത് ലേബൽ ഒട്ടിക്കുന്ന മെഷീനുണ്ട്, അതിൻ്റെ ക്യാപ്പ് സീൽ ചെയ്യുന്നതുണ്ട്, അവിടെയുണ്ട്, ഗ്രൂപ്പ് ചെയ്യുന്നതുണ്ട്, അതിൻ്റെ MRP അടിക്കുന്ന മെഷീനുണ്ട്, പിന്നെ ബാച്ച് നമ്പർ അടിക്കുന്നത്, അത് ഗ്രൂപ്പ് ചെയ്യുക, അങ്ങനെ അത് കൊറിയർ വിടണമെങ്കിൽ അതിന് പറ്റിയ കൊറിയർ കവറുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കുറേ കവറൊക്കെ ഇരിപ്പിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ കവറുകളൊക്കെ സാധാരണ ഇപ്പൊ പുതിയ ട്രെൻഡാണ്. പാക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്പൈസസ് ആണെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൗച്ചിൽ പാക്ക് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന പല വർണ്ണങ്ങളിലുള്ള പല കോമ്പിനേഷനിലുള്ള പൗച്ചുകളാണ് നമ്മുടെ ഉള്ളത്. അപ്പൊ അതെല്ലാം ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് റീപാക്ക് ചെയ്യണമെങ്കിൽ ആ ചെറിയ ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് റീപാക്ക് ചെയ്യാനും അത് സീൽ ചെയ്യാനും അത് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയത്. ഇത് പാക്കറ്റ് അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴോ ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ ബേക്കറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ കാർട്ടൺസ് ഇതുണ്ട്, ഇതിലെല്ലാം ഈ ഫുഡെല്ലാം ഡെലിവറി ചെയ്യാൻ പറ്റാവുന്ന കാർട്ടൺസ്, നമുക്ക് പല ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന കേക്കിനുള്ള കാർട്ടൺസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അതിൽ തന്നെ പൗച്ചുകൾ തന്നെ പേപ്പറിന്റെ പൗച്ചുകൾ, സ്റ്റാൻഡപ്പ് പൗച്ച് വിത്ത് സ്പൗട്ട്, അതുപോലെ ഈ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് സാധാരണ ഇത് കണ്ടോ പൗച്ചുകൾ, അത് പേപ്പറിൽ വരുമ്പോൾ കുറേ കൂടെ അട്രാക്ഷൻ ആയിരിക്കുള്ള ഇതെല്ലാം. അതുപോലെ ഫുഡ് പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യാൻ പറ്റാവുന്ന പ്രൊഡക്ട്സാണ് ഇതിലെല്ലാം ഉള്ളത്. ഇവിടെ വരുമ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി കോസ്മെറ്റിക്സ് ആണ്. കോസ്മെറ്റിക്സ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹെർബൽ ഫേസ് ക്രീം ബൾക്കായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ ഭംഗിയുള്ള കണ്ടെയ്നറുകൾ, അത് വില കൂടിയതും കുറഞ്ഞതും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ പെർഫ്യൂമിന് ഇത് കണ്ടോ, പെർഫ്യൂമിന് പറ്റിയ കണ്ടെയ്നറുകളെല്ലാം നമുക്ക് ഇന്ന് നമുക്കിവിടെ ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ കണ്ടെയ്നറുകളെല്ലാം പല ക്വാളിറ്റിയിൽ തന്നെ, മെറ്റൽ ക്യാപ്പ് വരുന്നത്, അതുപോലെ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഡെക്കറേഷൻ വരുന്നത്, ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ ഇത് ഉണ്ടോ, വില കൂടിയ കണ്ടെയ്നർ, ഇതെല്ലാം നമ്മൾ ചൈനയിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ട്യൂബ്സുകൾ ഇത് ഉണ്ടോ, ഫേസ് ക്രീം പോലെയുള്ള ട്യൂബ്സിലെല്ലാം പറ്റാവുന്ന കണ്ടെയ്നറുകളാണ് അതിൽ നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇപ്പം ഈ ഭാഗത്തേക്കാണ് വരണമെങ്കിൽ ഇതുണ്ട് ഗ്ലാസ് ബോട്ടിൽസ്, നമുക്ക് മിൽക്ക് അല്ലെങ്കിൽ എന്താണ് സോസ് അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ, വെളിച്ചെണ്ണ, ജ്യൂസ്, ഇതെല്ലാം നിറക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഗ്ലാസ് ബോട്ടിലുകൾ, അതിൻ്റെ ക്യാപ്പുകൾ തുടങ്ങിയവ എല്ലാം
നമുക്ക് എല്ലാം ഞങ്ങളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇന്ന് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. പേപ്പർ ടിൻ കണ്ടെയ്നർ, പേപ്പറും ഉണ്ട്, മെറ്റലും ഉണ്ട്. പേപ്പർ ആവശ്യമായ കസ്റ്റമേഴ്സിന് പേപ്പർ, മെറ്റൽ വേണമെങ്കിൽ മെറ്റൽ, ഇത് കണ്ട സൈഡിൽ സ്പൗട്ടുള്ള പൗച്ചുകൾ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ബൾക്കായിട്ടും ആ അതെ അങ്ങനെ ചെയ്യാൻ പറ്റാമോ? ഇതുപോലെ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നമുക്കിവിടെ സാധനമുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഒന്നിനും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എവിടുന്ന് വാങ്ങിക്കാമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറയാൻ, ഞങ്ങൾ ഇതേപോലെ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കരുതെന്നെല്ലാം ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ജാറുകൾ, ജാറുകളിൽ ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ പിക്കിൾസ് ഒക്കെ നടക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവ് കുറഞ്ഞ കണ്ടെയ്നറുകളാണ് ഈ കാണുന്നത്. പെറ്റ് ബോട്ടിൽസ് ആണ്, PET എന്നാണ് അതിനെ പറയുന്നത്. അത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എല്ലാവരും, അധികം ആളുകളും കോസ്റ്റ് കുറഞ്ഞതായതുകൊണ്ട് പെറ്റ് ബോട്ടിലാണ് നടക്കുന്നത്. അതിൻ്റെ ക്യാപ്, പിന്നെ അതിൻ്റെ മൗത്ത് സീൽ ചെയ്യുന്ന ഫോയിലുകളുണ്ട്, അത് ഞങ്ങൾ ഇവിടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചു തരാം. പിന്നെ ഇത് വരുന്ന PP കണ്ടെയ്നർ, PP കണ്ടെയ്നർ ഫുഡ് പ്രൊഡക്ട്സിന് ഏറ്റവും അനുയോജ്യമായ കണ്ടെയ്നർ PP ആണ്. കാരണം ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കൂടുതലാണ് PP കണ്ടെയ്നർ. അതുകൊണ്ടാണ് PP കണ്ടെയ്നറിൽ ഫുഡ് പ്രൊഡക്ട്സ് നടക്കുന്നത്. ഇതിൻ്റെ താഴേക്ക് വരേണ്ട ഹെയർ ഓയിൽ, ഷാമ്പൂവിനൊക്കെ വരുന്ന ഭംഗിയുള്ള ബോട്ടിലുകളാണ്. അതെല്ലാം ഡെക്കറേഷൻ ഉള്ളതുണ്ട്, ക്യാപ്പ് കളറിലുള്ളതുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇനി അത് സ്പ്രേ ആയിട്ട് വേണമെങ്കിൽ അതിനുള്ള അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ സ്പ്രേ ആയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പോക്കറ്റ് സ്പ്രേ, ഇപ്പോൾ സാനിറ്റൈസറിനൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രേകൾ. ഇങ്ങോട്ട് വരുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ നേരത്തെ അച്ചാറ്, അച്ചാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നത് പിക്കിൾസിന് ഏറ്റവും അപ്റ്റ് ആയിട്ടുള്ളതും നല്ല ഭംഗിയുള്ളതും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ എല്ലാവരും ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിലാണ് പിക്കിൾ. അത് പല ഡിസൈനിലുള്ളത്, പല ക്വാളിറ്റിയിലുള്ളത്, ക്വാണ്ടിറ്റിയിലുള്ളത്, പല കളറിലുള്ളതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്നത് നമുക്ക് ഹെയർ മറ്റേതുണ്ടല്ലോ, വെളിച്ചെണ്ണ, എണ്ണ, ജ്യൂസ്, സ്ക്വാഷ് തുടങ്ങിയവക്കെ എല്ലാം മുകളിലുള്ള ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഹെയർ ഓയിലിന് തന്നെ വേറെ വ്യത്യസ്തമായ ഡിഫറൻറ്റ് കോമ്പിനേഷനാണ്. അതുപോലെ ഇവിടെ കുറേ ബോട്ടിൽസ് ഇരിക്കുന്നല്ലോ, ഇത് എന്തിനൊക്കെ പറ്റുന്ന ബോട്ടിൽസ് ആയതല്ല? അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, കാർ വാഷ് തുടങ്ങിയ ലിക്വിഡ് ഐറ്റംസ് പാക്ക് ചെയ്യാൻ പറ്റാവുന്ന പല തരത്തിലുള്ള കണ്ടെയ്നറുകളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വളരെ വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റാവുന്ന പരിപാടിയാണ്. ഇപ്പോൾ ബൾക്കായിട്ടുള്ള ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹാൻഡ് വാഷ് ആയാലും ഡിഷ് വാഷ് ആയാലും വളരെ ചെറിയ ക്വാണ്ടിറ്റി 50 ലിറ്ററിൻ്റെ എല്ലാം ബാരലായിട്ട് കിട്ടും. അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കണ്ടെയ്നറിലെല്ലാം നടക്കാൻ പറ്റും. ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ഇവിടുന്ന് കൊടുക്കും. ഇതിലെല്ലാം നിറച്ച് ഇതിനൊരു സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാവുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. അതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇത് സാധാരണ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, റെഡിമെയ്ഡ് ചോക്ലേറ്റ്സ്, അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന മറ്റും സ്വീറ്റ്സ് ആയിട്ടുള്ള മിഠായി പോലെയുള്ള പ്രൊഡക്ട്സ് എല്ലാം സിമ്പിളായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റാവുന്നത്. ഇതും ഇതും ബൾക്കായിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അത് വാങ്ങിച്ച് നമ്മൾ ഈ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യുക, ദെൻ ഒരു സ്റ്റിക്കർ പൊടിച്ചു കഴിഞ്ഞാൽ റെഡി ടു മാർക്കറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ഓൺലൈനായിട്ടെല്ലാം ബിസിനസ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഇതുപോലുള്ള പ്രൊഡക്റ്റ് സെർച്ച് കണ്ടിട്ട് അടുത്ത ദിവസം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതുണ്ട്, ഇതിലെല്ലാം പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ എല്ലാം നടക്കാൻ പറ്റാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതികളാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. പല പല ആകൃതിയിലുള്ള കണ്ടെയ്നറുകളുണ്ട്. ഇപ്പം അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഇതിൽ വരുന്ന ചോക്ലേറ്റും, നേരെ മറിച്ച് അതൊരു PP കണ്ടെയ്നറിൽ PP കവറിൽ വരുന്ന ചോക്ലേറ്റും തമ്മിൽ നമുക്ക് വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഇതിൽ ആ PP കവറിലെ ചോക്ലേറ്റ് ഇതിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു പാക്കിംഗ് ആയി മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഇതിനകത്താണ് ചോക്ലേറ്റ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ വീടുകളിൽ അല്ലെ, നമ്മുടെ പഴമോ അല്ലെങ്കിൽ നമ്മുടെ ഏത്തയ്ക്കാ വറുത്തത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സാധനങ്ങൾ നമുക്ക് ഒന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കാണ് പൈസ വരുന്നത്. അത് നോക്കിയാൽ ഇത് ഇതുപോലൊരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ചിപ്സും കാര്യങ്ങളും എല്ലാം എയർ ടൈറ്റായിട്ട് അടച്ച് നമുക്കൊരല്പം പോലും എയർ കയറാത്ത രീതിയിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഈ പാക്കറ്റ് ദൈ ഈ ഒരു പോർഷൻ ഉണ്ടോ, ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ബിസിനസ്സുകൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പാക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. ശരിക്കും നമ്മുടെ AtoZ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി പാക്കറ്റിങ് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി ഇവിടങ്ങളിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നല്ലോ, അതൊക്കെ എന്താണ് സാറേ ഒന്ന് പരിചയപ്പെടുത്തുന്നത്? ഇവിടെ ഇരിക്കുന്നതെല്ലാം നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഷ്രിങ്ക് ലേബലുകളാണ്. അപ്പോൾ ബോട്ടിലുകളെല്ലാം പേപ്പറിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കുന്നതിന് പകരം ബോട്ടിൽ അൺഷേപ്പ്ഡ് ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ ഇത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആവും. ഇപ്പം കണ്ടതുപോലെ 45% ഷ്രിങ്ക് ആവുമ്പോൾ ആ ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഭംഗിയായിട്ട് പൊടിയൊന്നും പിടിക്കാതെ ഇരിക്കുന്ന ഷ്രിങ്ക് ലേബൽ മെറ്റീരിയലാണ് കണ്ടത്.
ഇതാണെങ്കിൽ വരുന്നത് ഇപ്പോൾ ഗ്രീസ് പോലെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ജിഞ്ചർ പേസ്റ്റിനൊക്കെ പറ്റാവുന്ന സ്പൗട്ട് പൗച്ച് ഇതിൽ റിലീസ് ചെയ്യാം. നമുക്ക് ഇതിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ ഇതിൽ റിലീസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇത് നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റാവുന്ന മെറ്റീരിയലാണ്. പ്രിൻ്റ് ഉണ്ടെങ്കിൽ അല്പം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കേണ്ടി വരുന്നുള്ളതാണ്. ഇതെല്ലാം ത്രീ ലെയർ പൗച്ചുകളാണ്. നമ്മുടെ പുട്ടുപൊടി, അരിപ്പൊടി, സോപ്പ് പൊടി തുടങ്ങിയവക്ക് ആവശ്യമായിട്ടുള്ള ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് ചെയ്തു വരുന്ന പൗച്ചസാണ്. അത് സെൻട്രൽ സീൽഡായിട്ടും മെറ്റലൈസറൊക്കെ ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇതെല്ലാം ബോട്ടിലിൻ്റെയൊക്കെ മൗത്തുകൾ ഉപയോഗിക്കുന്ന സീലിംഗ് ആണ്, ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഇപ്പം കണ്ട മെറ്റീരിയലുകളാണ്. അങ്ങനെ പിന്നെ ഹോളോഗ്രാം സെക്യൂരിറ്റി സ്റ്റിക്കേഴ്സാണ്. ടാമ്പർ പ്രൂഫിനൊക്കെ വേണ്ടി നമ്മൾ സാധാരണ പ്രോഡക്റ്റ് ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സുകളാണ് അതെല്ലാം. ഇപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പം കേക്ക് ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞ് നമുക്കൊന്ന് വിപണനം ചെയ്യണമെങ്കിൽ നല്ല പാക്കിങ് വേണം. അപ്പോൾ ഇതിനകത്ത് അതുപോലുള്ള കേക്ക് വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അതുപോലുള്ള പാക്കിങ്ങിനാണ് ഇത്. നോക്കിയേ, നമ്മുടെ കപ്പ് കേക്ക് അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇത് നല്ല ടൈറ്റായിട്ട്, എയർ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. എയർ പുറത്തു പോകാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ പൗച്ചുകൾ കാണുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള പൗച്ചുകളുണ്ട്. നോക്കിയേ, ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് എന്താണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഗസറ്റ് പൗച്ച് അല്ലേ? ആ, ഇത് പേപ്പർ പൗച്ച്, സിൽവർ പൗച്ച്, ഇത് സിൽവർ പൗച്ച്. ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പാക്ക് ഇത് സീൽ ചെയ്യാവുന്നതാണ് അല്ലേ? ഇതെല്ലാം സീൽ ചെയ്യാവുന്ന സിബ്ലോക്ക് വിത്ത് സീൽ ചെയ്യാവുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് കൊറിയർ പാക്ക് ചെയ്യാൻ, നമ്മുടെ ആമസോണിന്റെ ഒക്കെ പാക്കിംഗ് പോലെയുള്ള നമുക്ക് കൊറിയറിന് ചെയ്യാൻ പറ്റുന്ന പാക്കിംഗ് ആണ് ഇത്. സെന്റർ സീൽഡ്. പിന്നെ ഇതെന്താ, ഇത് ഇതൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നു? ഇതൊരു ബട്ടർ പേപ്പർ പൗച്ചാണിത്. നമുക്ക് മാർക്കറ്റില് ഈ പേപ്പർ അവൈലബിൾ ആണെങ്കിലും അതില് ഒരിക്കലും ലിക്വിഡ്, നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം ഫില്ല് ചെയ്യാൻ പറ്റൂല. ഇതിലിപ്പോ ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഹാൻഡ് സീൽ വെച്ച് സീൽ ചെയ്യാൻ പറ്റും. നമുക്ക് മാർക്കറ്റിൽ ഒരിക്കലും അവൈലബിൾ ആവാത്ത സാധനമാണ്, പക്ഷെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഹാൻഡ് സീൽ വെച്ച് സീൽ ചെയ്യാം. അപ്പോൾ ഒരു ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു സാധനം പാക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് ഇത് കൊടുത്ത് വിടാനായിട്ട്. എനിക്ക് പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളും ഇല്ല. ഇല്ല, പേപ്പറാണ്, ഇത് ബട്ടർ പേപ്പർ ആണ്. ബട്ടർ പേപ്പർ, സീലബിൾ ബട്ടർ പേപ്പർ. നമുക്ക് ഇത് സീൽ ചെയ്യാം. കാണിച്ചുതരാം. നമുക്ക് സീൽ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങാനുള്ളവർ, അവർ എത്ര എണ്ണം മുതൽ ഇത് സ്റ്റാർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും? ഇപ്പം ഒരു മിനിമം ഒരു കണക്കുണ്ടാകുമല്ലോ, അതൊന്ന് പറഞ്ഞു തന്നെ. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ, പിക്കിളിനൊക്കെ ഉള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ സൈസ് അനുസരിച്ച് ഓരോ ബോക്സ് ക്വാണ്ടിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബോക്സിൽ 24 പീസ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയതാണെങ്കിൽ ചിലപ്പോൾ 96 പീസ്, 60 പീസ്, അങ്ങനെ ഓരോരോ പല പല ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് ഓരോ ബോക്സിലുണ്ടാവുന്നത്. അതേപോലെ തന്നെ പൗച്ചസൊക്കെ ആണെങ്കിൽ നമുക്ക് 100 മിനിമം ക്വാണ്ടിറ്റി വരുന്നത്. അതേപോലെ തന്നെ ഓരോ ഐറ്റത്തിനും ഏറ്റവും മിനിമം നമുക്കൊരു 100 പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ മിനിമം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പം പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നതാണ്, അവർക്കിപ്പോൾ ഒരു 1/2 kg പാക്കറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും ഏത് പാക്കറ്റാണെന്നുള്ള അറിയുന്നത്. അപ്പോൾ അവർക്ക് തുടക്കക്കാർക്ക് ഇപ്പം 100 ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അത് എത്ര എണ്ണം, അതിനെക്കുറിച്ചൊരു ഐഡിയ കാണത്തില്ല. അപ്പോൾ ഒരു 1-2 പാക്കറ്റൊക്കെ മതിയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇവിടുന്ന് കൊടുക്കുന്നത്? ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമേഴ്സ് ആയിരിക്കും. അവർക്ക് എന്തോരം വേണ്ടി വരും എന്നുള്ള, അത് എന്തോരം ക്വാണ്ടിറ്റി വേണ്ടി വരും എന്നൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും അവർക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന പോലെ മിനിമം ക്വാണ്ടിറ്റി വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ അവർക്ക് 1-2 പീസ് സാമ്പിൾ നമ്മൾ കൊടുത്തു വിടും. അവർ കൊണ്ടുപോയിട്ട് ഇത് ഡിസൈനിൻ്റെ അടുത്ത് കാണിച്ച് അതിന് പറ്റിയ ഡിസൈൻ ചെയ്ത് പിന്നെ അവരുടെ പ്രോഡക്റ്റ് അതിൽ ഫില്ല് ചെയ്ത് നോക്കും. നോക്കിയതിന് ശേഷം അവർക്ക് ഏത് ക്വാണ്ടിറ്റിയിലാണ് എത്ര പീസാണ് വേണ്ടതെന്നുള്ളത് അവർക്ക് അതിന് ശേഷം അവർ പറഞ്ഞാൽ മതി. അതിനുശേഷം മാത്രമേ ഇവർ ഈ പറഞ്ഞ മിനിമം ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതിനുള്ള വന്ന് വന്നിട്ട് നിങ്ങൾ ഓടി വന്നിട്ട് ഒരു പറഞ്ഞ പോലെ അത്ര ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കും, ഇത്ര പീസ്. അപ്പം നമ്മൾ അതിൻ്റെ സാമ്പിൾസും അവർക്ക് നമുക്ക് കൊടുത്തു നോക്കാം. എടുത്ത് നോക്കിയിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം അവർ വന്ന് പിന്നെ അടുത്ത പർച്ചേസിംഗിൽ മാത്രം അവർ മിനിമം ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിന്നെ ഇവിടെ വന്നപ്പോൾ മാഡം ഇവിടെ ഇത് വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ, ബോട്ടിൽ വാങ്ങിക്കാൻ വന്നതാ. മാഡം എന്താ ബിസിനസ് ചെയ്യുന്നത്? ഞാൻ, എനിക്കൊരു ബ്യൂട്ടി സലൂണും ട്രെയിനിങ് സെന്ററും ഉണ്ട് തൃപ്പൂണിത്തുറയിൽ. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇതാണ് മാഡത്തിന്റെ പ്രോഡക്റ്റ് കേട്ടോ. അപ്പൊ മാഡം ഇവിടെ വരാറുണ്ടോ? ഞാൻ വരാറുണ്ട്. എത്ര നാളായിട്ട്? ഞാനൊരു
രണ്ടു വർഷമായിട്ടിവിടെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ട്, വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വരുമ്പോഴേ കൂടെ റെഡിയാക്കി വെച്ചേക്കും അല്ലേ. ഇവിടെ സർവീസും കാര്യങ്ങളും റേറ്റും ഒക്കെ എങ്ങനെയുണ്ട്? ഓ, വെരി ഗുഡ്, നല്ലതാണ്. അപ്പൊ എന്തായാലും മാഡത്തെ കണ്ടതിൽ സന്തോഷം. എന്തുവാ സ്ഥാപനത്തിന്റെ പേര്? നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മൾ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കവറിങ് ഇതിന്റെ എക്സ്ട്രാ കവറിങ് കാണും, പൊടിയൊന്നും പിടിക്കാതെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന കാണാം. ഇതെങ്ങനെയാ ഇത് ചെയ്യുന്നത്? ഇതായത് കണ്ടോ, അതിപ്പോ സെറ്റായി. ഇനിയിപ്പോ എത്ര നാളിരുന്നാലും ഈ ഒരു നമ്മുടെ മെയിൻ പാക്കറ്റിന് ഒരു കംപ്ലൈന്റും ഉണ്ടാകത്തില്ല, ഒരു പൊടി പോലും ഉണ്ടാകത്തില്ല. അത് കൊള്ളാം. അപ്പോൾ നമ്മൾ തേയിലയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഒരു ഫോയില് കവർ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഒരു മെഷീൻ ഇവിടെ ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ട് അത് ടൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മെഷീനൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ, ഇവിടെ വാങ്ങിക്കാനുണ്ടല്ലേ, ഇവിടുന്ന് ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ടൈറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. ആ, ഇതിപ്പം എയർ ടൈറ്റ് ആയി അല്ലേ? എയർ ടൈറ്റ് ആയി. ആ, അപ്പൊ ഇത് നോക്കിയേ, എയർ ടൈറ്റ് ആയി, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സദ്യ? ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നല്ല ഭംഗിയായിട്ട് അത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു കിട്ടി. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും. നമുക്ക് എന്ത് ബിസിനസ് വേണമെങ്കിലും തുടങ്ങാം. എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ കേട്ടോ. അപ്പൊ നമ്മളെ ഈ പാക്കറ്റിലൊക്കെ മാനുഫാക്ചറിങ് ബാച്ച് നമ്പർ അതുപോലെ തന്നെ റേറ്റ് ഒക്കെ പ്രിന്റ് ചെയ്യാറുണ്ട്. അതിവിടെ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, അതിനകത്ത് സാധനങ്ങളില്ല. ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും, അതാണ് പ്രിന്റ് ആയിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഇതിനകത്ത് ഈ ഒരു ചോർപ്പ് പോലെ ഇരിക്കുന്ന ഈ സംഭവമാണ് നമ്മുടെ ഈ ബോട്ടിലായി മാറുന്നത്. നോക്കിയേ, അത് ഇതാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് കേട്ടോ. അത്യാവശ്യം എല്ലാ പ്ലാസ്റ്റിക്കും ബോട്ടിൽസും എല്ലാം പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇവിടുന്നാണ്. അപ്പോഴേ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട്, ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് എത്താനായിട്ട് ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ? ഇത് നമ്മുടെ ഈ സ്ഥാപനം എറണാകുളത്ത് ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വർക്ക് ചെയ്യണത്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് പറയാവുന്ന ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ലുലു മാളാണ്. ലുലു മാളിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു 3 കിലോമീറ്ററിന് അടുത്ത് ജസ്റ്റ് ഉള്ളൂ. അത് വരാപ്പുഴയ്ക്ക് പോകുന്ന റൂട്ട്, വരാപ്പുഴ പറവൂർക്ക് പോകുന്ന റൂട്ടിലാണത്. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ്, ആർക്കും എത്തിപ്പറ്റാവുന്ന ഏറ്റവും അടുത്ത പ്ലേസ് ആണ്. അപ്പോൾ ഞാനും ലുലുവിൻ്റെ നോക്കിയിട്ട്, ലുലുവിൽ നിന്ന് 3 കിലോമീറ്റർ ഇപ്പുറത്ത് ഗുരുവായൂരേക്ക് പോകുന്ന റൂട്ടാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനും ഒട്ടും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ ഗോഡൗണും എല്ലാം കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങളിവിടെ ഒന്ന് വന്നാൽ മതി, നിങ്ങൾക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിൻ്റെ ഇതുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴും എഴുതി കാണിക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ A to Z ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വന്ന കാര്യം സാധിച്ചു. അച്ചാറിന് പറ്റിയ നല്ല കുപ്പി ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബിസിനസ് ആശയങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരും ഒത്തിരി ഹെൽപ്പ് ചെയ്യും, കാരണം എന്തൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അല്ലെ ബൾക്കായിട്ട് എവിടെ നിന്ന് കിട്ടും, ഇതെല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ്സിൻ്റെ എവിടെയെങ്കിലും ഒരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ A to Z വരിക. നമുക്ക് മെറ്റീരിയൽസ്, ഇത് പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് മുഴുവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ എണ്ണയില്ലാതെ പാക്ക് ചെയ്യേണ്ടതെന്ന് എല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ ഇതുപോലുള്ള ആശയങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത് മറ്റുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതുപോലുള്ള ആശയങ്ങളുണ്ടെങ്കിൽ അവരിലേക്ക് എല്ലാം ഇത് എത്തിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.